നമസ്കാരം, ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് നോക്കാം. അശ്വതി ഭരണി കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടരാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ വ്യക്തതയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ പലപ്പോഴും ദുഃഖിക്കേണ്ടി വരും, നഷ്ടപ്പെടേണ്ടി വരും. അതായത് ഈ വരുന്ന 3 മാസം കഴിഞ്ഞാൽ വിദേശത്ത് പോകാനുള്ള ഒരു ചാൻസ് താല്പര്യപ്പെടുന്നവർക്ക്, അത് തൊഴിലിനാകാം, ബിസിനസ്സിനാകാം, പഠന സംബന്ധമായിട്ടുള്ള കാര്യമാകാം, ബന്ധു വഴിയാകാം, സുഹൃത്ത് വഴിയാകാം, ഏജൻസി വഴിയാകാം, ലീഗലി നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മെച്ചമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. പോകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടായാൽ മെച്ചമുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പോകാനുള്ളൊരു യോഗം, വിദേശത്ത് പോകാനുള്ളൊരു യോഗം ഈ രാശിക്കാരെ സംബന്ധിച്ചോളം താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമാണ്. രണ്ടാമത്തെ കാര്യം, വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ അവിചാരിതമായിട്ടുണ്ടായി, നമ്മളെ ബാധിച്ച് അവിടെ നിന്ന് വിട്ടുപോരേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. അതിനിവിടെ നാട്ടിൽ നമ്മുടെ അമ്മമാരോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ വ്രതശുദ്ധിയോടുകൂടി ഷഷ്ഠി വ്രതം എടുത്തു കഴിഞ്ഞാൽ, മുരുകസ്വാമിയെ പ്രാർത്ഥിച്ച് ഷഷ്ഠി വ്രതം എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അവിടെ ഉണ്ടായിരിക്കുന്ന ചലഞ്ചസിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ദൈവാധീനം അനുകൂലമാണ്. വിദ്യാസമ്പ്രദായമായിട്ടുള്ള കാര്യങ്ങൾ, ഉന്നത വിദ്യാസമ്പ്രദായമായിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഫഷണൽ കോഴ്സ്, ഡോക്ടറേറ്റ്, സി എ, ആ തരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ടുള്ള രീതിയിലേക്ക് എത്തേണ്ടവർ അവരുടെ ഡ്രീമിനെ, അവരുടെ ലക്ഷ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ഒരു കരുതൽ, ജാഗ്രത വേണമെന്നുള്ളതാണ്. എങ്ങനെയുള്ള ജാഗ്രത? കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ പോകുമ്പം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വർഷം ലോസാകുക, വേസ്റ്റാകുക എന്ന് പറഞ്ഞ് കഷ്ടമാണ്, നഷ്ടമാണ്, അത് നമുക്ക് ഫീൽ ചെയ്തേ പറ്റൂ. അതൊരു ചലഞ്ചായിട്ട് എടുക്കണം. അപ്പോൾ ഈ വക തടസ്സങ്ങൾ നമുക്ക് മാറ്റി കാര്യങ്ങൾ മുന്നോട്ട്, ലക്ഷ്യപ്രാപ്തിയിൽ ഉന്നത വിജയത്തിലേക്ക് എത്താൻ 11 ദിവസം ത്രിമധുര നിവേദ്യം ദക്ഷിണാമൂർത്തിക്ക് സമർപ്പിച്ച് വിദ്യാസീകവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയം. ഫലവും വിജയവും നമുക്ക് സുനിശ്ചിതം. തിരുവക്കാല തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് സസ്പെൻഷൻ, ട്രാൻസ്ഫർ പ്രതീക്ഷിക്കാതെ നമ്മളെ വേട്ടയാടാനുള്ള സാഹചര്യം കൂടുതൽ. കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന ചില പൊളിറ്റിക്സ് താല്പര്യങ്ങൾ, ചില കോക്കസിൻ്റെ കളി, സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടേതായിട്ട് ചില സ്വാർത്ഥ കാര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെട്ട് വശപ്പെട്ട് നിൽക്കാത്തതിൻ്റെ വൈരാഗ്യ ബുദ്ധി നമ്മളെ വേട്ടയാടാൻ സാധ്യത കൂടുതലാണ്. അത് കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ക്ഷമയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ 1.5 വർഷം നമുക്ക് അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഈ സമയത്താണ്. അതിൻ്റെ ഫലം നമുക്ക് ഗുണകരമായിട്ട് വരും. പുണർതത്തിൽ കാൽ പൂയ മാലിന്യം കർക്കിടകരാശി. ഗൃഹത്തിനകത്തുള്ള ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഒന്നും അറിഞ്ഞില്ല, എന്നെക്കൊണ്ട് ഇത്രയേ പറ്റൂ എന്നുള്ള രീതിയിൽ പോയാൽ സാമ്പത്തിക കാര്യത്തെ ബാധിക്കും, കുട്ടികളെ പഠന കാര്യത്തെ ബാധിക്കും, എന്തിന് വാഹനത്തിൻ്റെ കാര്യത്തെ വരെ ബാധിക്കുന്ന കാര്യം. പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു കർമ്മഭാവയോഗ സ്ഥിരത ഉണ്ടാവണം. കർമ്മഭാവയോഗ സ്ഥിരത എന്ന് പറഞ്ഞാൽ അതിനൊരു സിസ്റ്റം വേണമെന്നുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ, ദൈനംദിന കാര്യത്തിൽ നമുക്കൊരു സിസ്റ്റം ഇല്ലാതെ പോയാൽ ബുദ്ധിമുട്ടാവും. അത് കുടുംബ ബന്ധങ്ങളെ വഷളാക്കും. എല്ലാം അറിയാം, ഈ മനുഷ്യന്
പക്ഷെ എന്നിട്ട് ഒരു അഭിനയിക്കുന്നവരില്ലയോ, വെളിയിൽ ഈ മനുഷ്യനെ പറ്റിയോ, എന്താ നല്ല സ്വഭാവം, നാട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവനാണ്. ഈ തരത്തിൽ ഒരു അഭിനയ ജീവിതമല്ല കുടുംബജീവിതം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വം കൊണ്ടുപോയി പറ്റും. മഹാലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്ദീപം കത്തിക്കുക, ഒന്നിച്ച് കൂട്ടായിട്ട് പോകാനുള്ള ഒരു ദാമ്പത്യ സൗഹൃദ ബന്ധം പോസിറ്റീവായിട്ട് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും. മകൻ പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില വേണ്ടപ്പെട്ടവരെ നമ്മൾ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടും നഷ്ടവും വളരെ വലുതാണ്. അവരിൽ നിന്ന് ചില സന്ദർഭത്തിനനുസരിച്ച് ഹെൽപ്പ് കിട്ടണമെന്നില്ല. നമ്മൾ ആരെ വിശ്വസിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, അത് തിരിച്ചു കിട്ടണമെന്നും പ്രതീക്ഷിക്കുന്നത് അസ്ഥാനത്താണ്. ഇവിടെ പ്രോപ്പർട്ടി സംബന്ധമായുള്ള ചില ഡീലിങ്സ് നടക്കേണ്ടത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് തടസ്സപ്പെടുത്താനുള്ള കാര്യങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും വരാൻ സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള വ്യവഹാരങ്ങളിലേക്ക്, തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമ്മളായിട്ട് ഇടവരുത്തരുത്. എവിടെയും ഒരു സൊല്യൂഷൻ, ഒത്തുതീർപ്പെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് അഭികാമ്യം, ഉത്തമം. അതല്ലെങ്കിൽ കൈവിട്ട് പോകും, പിന്നെ കുറേ നാളതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ തർക്കങ്ങൾ, വാശികൾ വൈരാഗ്യങ്ങളിലേക്ക് വരാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിലേക്ക് വരാതെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം. ഇവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ജാതവേരസ മന്ത്രത്താൽ പഞ്ചദുർഗ പൂജ ചെയ്ത് പഞ്ചേശ്വരീ സമർപ്പണത്തിൽ ഈ കബചിത മന്ത്രം, അത് നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ നമ്മുടെ ഡ്രോയ്ക്കകത്തോ സൂക്ഷിക്കാൻ. വ്യക്തമായിട്ട് നമുക്ക് ആ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനുള്ള വഴി ഭഗവതിയുടെ അനുഗ്രഹത്താൽ കിട്ടും. പഞ്ചദുർഗാ പൂജ ചെയ്ത് കവചിത മന്ത്രം. ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി, ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ സന്താനഭാഗ്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം മനക്ലേശവും ദുരിതവും അനുഭവിച്ചിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന കുടുംബ ദമ്പതികളെ സംബന്ധിച്ചു രണ്ട് വർഷം, നാല് വർഷം, എട്ട് വർഷം വരെ ആയിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാതിരിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ചു വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചു. ഭാഗ്യസൂക്ത പൂജ വ്രതശുദ്ധിയോടുകൂടി ഗൃഹസ്ഥാനത്ത് വച്ച് ചെയ്ത് 7 ദിവസം 7 ദ്രവ്യങ്ങൾ, തേന്, നെയ്യ്, പാല്, കരിക്ക്, വെണ്ണ, തൈര് തുടങ്ങിയുള്ള ദ്രവ്യങ്ങൾ ഭാഗ്യസൂക്ത ഹോമം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദം 11 ദിവസം കഴിക്കുക, വ്രതശുദ്ധിയോടുകൂടി ചെയ്യുക. 3 മാസത്തിനകത്ത് അതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് നമുക്കുണ്ടാവും. ഉത്തമ സന്താന ഭാഗ്യയോഗം അനുകൂലമായിട്ട് വരും, യാതൊരു സംശയമില്ല. ചിത്രത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി, ദൈവാധീനം അനുകൂലമാണ്. ഇവിടെ യാത്രാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം, പഠനത്തിനായിരുന്നാലും വിദ്യാഭ്യാസത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും തൊഴിൽ മാറ്റത്തിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും പ്രോജക്റ്റിൻ്റെ വർക്കിനായിരുന്നാലും, അത് ഏത് മേഖലയിലേക്ക് നമ്മൾ പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം വളരെ ശരിയായിട്ടുള്ള തീരുമാനമാണ്. അത് മിഡിൽ ഈസ്റ്റിൽ വേണോ, UK വേണോ, ഓസ്ട്രേലിയ വേണോ, യൂറോപ്പ് വേണോ, US വേണോ എന്നുള്ളത് നമ്മുടെ ആവശ്യപ്രകാരം. പക്ഷെ അതിനുവേണ്ടി ചെയ്താൽ, അതിൻ്റെ പ്രോസസ്സിലേക്ക് പോയാൽ കാര്യങ്ങൾ നമുക്കൊരു ഒരു കടവിലേക്ക് എത്തിക്കാൻ ഈ 3 മാസത്തിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റും, നടത്തിയെടുക്കാൻ പറ്റും. സഹായവും അതിനു വേണ്ടുന്ന വഴി തുറന്ന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഈശ്വരാധീനത്താൽ വരും. ഇവിടെ അഷ്ടനീരാഞ്ജനം, 8 ശനിയാഴ്ച ശാസ്താവിങ്കൽ നീരാഞ്ജനം ചെയ്യുക. ഈ തടസ്സങ്ങളൊക്കെ മാറി അതിനു വേണ്ടുന്നുള്ള ശ്രമം ഉണ്ടായാൽ വഴി തെളിഞ്ഞു കിട്ടും, യാതൊരു സംശയമില്ല. എള്ളുകിഴി നീരാഞ്ജനം ശാസ്താവിന് ചെയ്യുന്നത് ഉചിതമാണ്. വിഷാദത്തിക്കാൽ അനിരംത്ര കേട്ട വൃശ്ചികരാശി, വൃശ്ചികരാശിയിൽ ദൈവാധീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ
വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ചില കോട്ടങ്ങൾ, നഷ്ടങ്ങൾ. ആദ്യം ഉദ്ദേശിച്ച സ്ഥലത്ത് വീട് വെക്കാൻ പറ്റിയില്ല, രണ്ടാമത് വീട് വാങ്ങണോ അതോ ഫ്ലാറ്റ് വാങ്ങണോ. ഇപ്പോൾ ആദ്യം ഉദ്ദേശിച്ച പ്ലാനിൽ വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാനിൽ ഗൃഹനിർമ്മാണം, അതൊരു സ്വപ്നമാണ് വീടെന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുള്ളവരെ സംബന്ധിച്ചോളം ചരിവുള്ള വസ്തു നേരെ കിഴക്ക് ഈശ്വരാധീനമുള്ള ദേവസ്ഥാനമുള്ള ആ വസ്തുവിലേക്ക് ഗൃഹനിർമ്മാണ യോഗം അനുകൂലമാണ്. അതിനുവേണ്ടി ബാങ്ക് ലോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹെൽപ്പോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി ഇറങ്ങിയാൽ സുരക്ഷിതമായിട്ടും കാര്യങ്ങൾ അനുകൂലമാക്കി ഒരു വർഷത്തിനകത്ത് നല്ല രീതിയിൽ അത് സക്സസ്ഫുള്ളിലേക്ക് എത്താൻ നമ്മുടെ ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ നടക്കാൻ പറ്റും. ഇതിന് ദൈവാധീനത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കുടുംബ ഭരദേവതയായിട്ടുള്ള ദേവിക്കാണ്, മന്ത്രമൂർത്തിയോ യോഗീശ്വരനോ തമ്പുരാനോ അല്ലെങ്കിൽ ശിവശക്തി ഭാവങ്ങൾക്ക് അതിൻ്റേതായുള്ള സമർപ്പണം ഉപചാര പഞ്ചമെടുക്ക ചെയ്ത് മലര്, കദളിപ്പഴം, ശർക്കര, കൊട്ടത്തേങ്ങ, കരിമ്പ് ഇത് ചെയ്ത് അനുഗ്രഹവും അനുവാദവും വാങ്ങിക്കുക. തീർച്ചയായിട്ടും ആ ഗൃഹയോഗം അല്ലെങ്കിൽ സ്വന്തം വാസം എന്ന് സങ്കല്പിക്കുന്ന ഗൃഹയോഗം അത് നമുക്ക് യാഥാർത്ഥ്യമാകുന്ന വർഷമായിട്ട് മാറും, യാതൊരു സംശയമില്ല. മൂലം പൂരാട ഉത്രാടത്തിൽ കാല് ധനുരാശി. ധനുരാശിയെ സംബന്ധിച്ചോളം ദൈവാധീനം അനുകൂലമാണ്. ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ടാത്മാക്കളുടെ പോക്കുവരവ് ശല്യപ്പെടുത്തൽ അല്ലെങ്കിൽ ദൃഷ്ടിപാപത്വം നമുക്കോ നമ്മുടെ ഗ്രഹത്തെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കണം. കാരണം ഗുളികൻ അഞ്ചാം ഭാവത്തിൽ നിന്ന് ദൃഷ്ടിയിട്ട് എന്നെ മറന്നുപോകുന്നുള്ള ചോദ്യം അത് വരാൻ പാടില്ല. അത് ഒരു കുഞ്ഞിൻ്റെ, കന്യാവിൻ്റെ, അതോടൊപ്പം മുതിർന്ന ആളുടെ സൂയിസൈഡ് ചെയ്തോ ആക്സിഡൻറ്റ് മരിച്ചതോ അകാലത്ത് മരിച്ചതോ ഈ തരത്തിൽ കുറച്ച് വളരെ പഴക്കമുള്ളതാണ്. അത് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ തിരുനാവായിലോ കൊണ്ടുപോയി ചെയ്യേണ്ടത് അന്ന് തൃപ്തിയായിട്ടില്ലെന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ ഏതെങ്കിലും ശാപപാപ ബന്ധനങ്ങളുണ്ടെങ്കിൽ ഗൃഹത്തിലെ ലക്ഷ്മി നാരായണ പൂജയും തിരുഹോമവും കാര്യങ്ങളും ചെയ്തിട്ട് ചതുർബാഹു ശുദ്ധി വിഷ്ണു പ്രതിമയിലും ലക്ഷ്മീനാരായണ പ്രതിമയിലും ചെയ്ത് വിഷ്ണുപാദത്തിങ്കൽ ശ്രീ വൈകുണ്ഠ ഉപചാര സമർപ്പണത്തോടുകൂടി ചെയ്ത് പാൽപ്പായസ നിവേദ്യം കൊടുക്കുന്നത് വളരെ ഉചിതമാണ്. ആ പിതൃക്കളുടെ അല്ലെങ്കിൽ ശാപപാപ ബന്ധന ദോഷങ്ങളുടെയൊക്കെ കോപം മാറി നമുക്ക് കുടുംബത്തിനകത്ത് നടക്കേണ്ട തൊഴിൽ, വിദ്യാവിജയങ്ങൾ, സന്താന ഭാഗ്യങ്ങൾ, ഗൃഹനിർമ്മാണ യോഗങ്ങൾ, വസ്തു ഇടപാടുകൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഇതുമൂലമുണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാം. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം വിട്ടത്തര മകരരാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട സമയമാണ്. അതിലൊന്ന്, എക്സാം ടൈമിൽ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, മാത്സോ കെമിസ്ട്രിയോ ബയോളജിയോ, പ്രത്യേകിച്ച് പ്ലസ് ടു വരെ നിൽക്കുന്നത് വരാം. പക്ഷേ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാലേ നല്ല പെർസെൻറ്റേജ് എല്ലാത്തിനും എ പ്ലസ് പത്താം ക്ലാസ്സിലുള്ളവർക്ക് കിട്ടാനും പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് 85% മാർക്ക് കിട്ടി നല്ല അഡ്മിഷനിലേക്ക് പോകാനും നമുക്ക് ഫ്യൂച്ചറുണ്ട്. പക്ഷെ അത് വേണമെന്ന് നമുക്ക് തോന്നണം. എന്നെ കൊണ്ട് ഇത്രയേ പറ്റൂ, ഇത് മതിയെന്ന് തോന്നിയേ പറ്റില്ല. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു കഴിവില്ലാത്തവരും നല്ല റിസൾട്ട് വന്ന് മുന്നോട്ട് പോകുമ്പോൾ വളരെ പുറകോട്ടാകുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, നഷ്ടമാണ്. ഇവിടെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില കാര്യത്തിലുള്ള ഒരു ആവേശം കാണുന്നുണ്ട്. മുടി, ആൺകുട്ടികളെ സംബന്ധിച്ചോളം മുടി സ്പൈക്ക് ചെയ്യണോ, ടാറ്റു കുത്തണോ, കമ്പ്യൂട്ടർ ഗെയിം, ജിമ്മിൽ പോകണോ, ബൈക്ക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഭക്ഷണം നേരെ കഴിക്കാതിരിക്കുക, വണ്ണം വയ്ക്കുകയോ ഇല്ലയോ എന്നുള്ള, മുടി കൊഴിഞ്ഞാൽ സങ്കടം, ഏതെങ്കിലും കൂട്ടുകാരി പണങ്ങിയാൽ അന്നത്തെ ദിവസം മൂഡ് ഔട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ ഇതിനെ നമ്മൾ നമ്മുടെ പഠനവുമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. പലപ്പോഴും അങ്ങനെ ആയിപ്പോകുന്നുണ്ട്, ഞാൻ പഠിച്ചോളാം എപ്പോഴും എപ്പോഴും പഠിയെന്ന് പറയണ്ട. ഈ തരത്തിൽ മാറ്റിവെക്കൽ സ്വഭാവം, ഉഴപ്പ് അല്ലെങ്കിൽ മന്ദത, അത് മാറും. വിദ്യാരാജരാജേശ്വരി യന്ത്രം മൂകാംബിക ദേവിയുടെ എഴുതി പൂജിച്ച് ധരിക്കുന്നത് ഈ സമയത്ത് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം ടെസ്റ്റ് എഴുതി ലിസ്റ്റിൽ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. ഈ വർഷം രണ്ട് ടെസ്റ്റ് അല്ലാതെ എഴുതാനും മെയിൻ ലിസ്റ്റിൽ വന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല.
പക്ഷേ വെറുതെ പോയി എഴുതിയിട്ട് കാര്യമില്ല, കോച്ചിങ്ങിന് പോയിട്ട് എഴുതണം. താമ്പാരി ദൈവം പാരി, നമ്മൾ ചെയ്യേണ്ട കർമ്മം നല്ല രീതിയിൽ അത് പഠിച്ച് എഴുതണം എന്നുള്ളതാണ് എൻ്റെ സത്യം. ഈശ്വരാധീനം അനുകൂലമായിട്ട് വരും. അവിട്ടത്തര ചരയം പൊരുരുട്ടാരി മുക്കാൽ. കുംഭരാശി, ഈശ്വരാധീനം അനുക, ദൈവാധീനത്താൽ കാര്യങ്ങൾ മുന്നോട്ട്. വീട് മാറണോ വേണ്ടയോ എന്ന് തോന്നുന്ന അവസ്ഥ ഉടനടി മാറേണ്ട കാര്യമില്ല. വീടിൻ്റെ ദോഷമില്ല, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കറക്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് മാറിയാലേ ശരിയാവൂ. പരിസരം ശരിയല്ല, അയൽപക്കക്കാർ ശരിയല്ല, ഈ സ്ഥലത്തിൻ്റെ കുഴപ്പമാണ്, ഇവിടെ ശാപദോഷമുണ്ട്, സർപ്പശാപമുണ്ട്, ദുർമൃതി ശാപമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ചിന്താകുഴപ്പങ്ങളും മറ്റു കാര്യങ്ങളും കൺഫ്യൂഷനും മാറണം. വേണമെങ്കിലൊരു ഭഗവതി പൂജ ഗൃഹത്തിൽ ചെയ്യുന്നത് ഉചിതമാണ്. എന്തെങ്കിലും തരത്തിലുള്ള അനർത്ഥങ്ങളുണ്ടെങ്കിൽ ഈ ഭഗവതി സാന്നിധ്യം നമുക്ക് അനുകൂലമായിട്ട് വരും. ലക്ഷ്മി പൂജയായിട്ട് ചെയ്താലും നല്ലതാണ്, വളരെ ഗുണകരമായിട്ട്. വീട് മാറാൻ ഉള്ള സാധ്യത ഇപ്പം ചിന്തിക്കേണ്ട എന്നുള്ളതാണ്, ഉടനടി എടുത്തിടണ്ട എന്നുള്ളതാണ് സത്യം. തൊഴിൽ മേഖലയിലെ ചില ചലഞ്ചസ് കാര്യങ്ങൾ മാറി അർഹമായിട്ടുള്ള സാമ്പത്തിക മെച്ചവും സ്ഥാനക്കയറ്റവും ഗുണകരമായിട്ട് വരും. 3-3.5 മാസത്തിനകത്ത് അതിനുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്സ് മേഖലയിൽ അല്ലെങ്കിൽ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ ലെവലിൽ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചലഞ്ചസും വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ മുതലെടുത്ത് നമ്മളെ ഒഴിവാക്കാനുള്ള ശ്രമം, കരുതലോടുകൂടിയിരിക്കുക, ജാഗ്രത വേണം. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമാണ്. പുരുട്ടാരിക്കാൽ ഉത്തരട്ടാതി രേവതി. മീനം രാശി, ദൈവാധീനം അനുകൂലമാണ്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ, ഗുരുവിൻ്റെ, ബുധൻ്റെ കാലഹോര സമയത്ത് പോയാൽ പോകുന്ന കാര്യങ്ങൾ നമുക്ക് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും കൂടാതെ നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എക്സാം ടൈമിൽ ചില പ്രശ്നങ്ങൾ, ടെൻഷൻ, കൺഫ്യൂഷൻ, മറവി ഉള്ളവരെ സംബന്ധിച്ചോളം സാരസ്വതാരിഷ്ടം ജപിച്ച് 11 ദിവസമോ 16 ദിവസമോ കഴിക്കുന്നത് ഉചിതമാണ്. നല്ല കോൺഫിഡൻസ് കിട്ടും, എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള സംശയം, ടെൻഷൻ ഇതൊക്കെ മാറി, മറവിയെല്ലാം മാറി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും വിജയിക്കാനും പറ്റും. കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ തടസ്സങ്ങൾ മാറി കിട്ടും. ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വസ്തു ഇടപാടിൽ കിട്ടാനുള്ള കാര്യങ്ങൾ, അതെല്ലാം തടസ്സം മാറി അനുകൂലമായിട്ട് നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഹെൽപ്പ് സമയോചിതമായിട്ട് കിട്ടിയില്ല എന്നുള്ള സങ്കടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിലെ ചില പ്രശ്നങ്ങളിൽ വാഹനം ചേഞ്ച് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, ഉടനടി വേണമെന്നില്ല, 1.5 മാസം കഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാം. മാറണം, വാഹനം മാറണം എന്നുള്ള നിർബന്ധം ഉണ്ടെങ്കിൽ 1.5 മാസം വെയിറ്റ് ചെയ്തിട്ട് മാറുന്നതായിരിക്കും ഉചിതം. ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.